സർക്കാർ ഉദ്യോഗം ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ബിഫോർ റെഡി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന ടോപ്പിക്കാണ്. 10th പ്രിലിംസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. അപ്പം നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ PSC വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകം, ആൻസർ ജീവകം എ, അല്ലെങ്കിൽ അതിന് റെറ്റിനോൾ എന്നും പറയുന്നു. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകം, ജീവകം എ, റെറ്റിനോൾ. ഇലക്കറികളിലും പാലിലും സുലഭമായ ജീവകമാണ് ജീവകം എ എന്ന് പറയുന്നത്. ജീവകം എ നമുക്ക് കിട്ടുവാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ആഹാരമാണ് ഇലക്കറികൾ. പിന്നെ പാലും കഴിക്കാം. ഇലക്കറികളും പാലിലുമാണ് ഏറ്റവും കൂടുതൽ ജീവകം എ അടങ്ങിയിട്ടുള്ളത്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ജീവകം എ. പ്രതിരോധ കുത്തിവയ്പ്പിന് ഒപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിനാണ് ജീവകം എ എന്ന് പറയുന്നത്. ജീവകം എന്ന പദം നാമകരണം ചെയ്തത്, ആൻസർ കാസിമർ ഫംഗ്. ജീവകം എന്ന പദം നാമകരണം ചെയ്തത്, ആൻസർ കാസിമർ ഫംഗ്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ, ജീവകം ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ജീവകം എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം, ആൻസർ ജീവകം ഡി. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം, ആൻസർ ജീവകം ഡി. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം, ജീവകം ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്കാവശ്യമായ ജീവകമാണ് ജീവകം ഡി. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം, ആൻസർ ജീവകം ഇ. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം, ആൻസർ ജീവകം ഇ. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനാവശ്യമായ ജീവകമാണ് ജീവകം ഇ. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനാവശ്യമായ ജീവകമാണ് ജീവകം ഇ. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം, ജീവകം ഇ. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം, ജീവകം ഇ. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം, ജീവകം ഇ. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം ഇ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം, ആൻസർ റൈബോഫ്ലാവിൻ. B2 എന്നും പറയുന്നു. വൈറ്റമിൻ B2 ആണ് റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ് റൈബോഫ്ലാവിൻ B2. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകമാണ് റൈബോഫ്ലാവിൻ. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകമാണ് റൈബോഫ്ലാവിൻ. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ B2. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ B2. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമേത്, ആൻസർ ജീവകം B12. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമേത്, ആൻസർ B12. ജീവകം B12-ൻ്റെ മനുഷ്യനിർമ്മിത രൂപമേത്, സയനോ കൊബാലമിൻ. ജീവകം B12-ൻ്റെ മനുഷ്യനിർമ്മിത രൂപമേത്, സയനോ കൊബാലമിൻ. ശരീരത്തിൽ കൊബാൾട്ടിൻ്റെ പ്രധാന ധർമ്മം ഇരുമ്പിനെ ആഗിരണം ചെയ്യുന്നു. ശരീരത്തിൽ കൊബാൾട്ടിൻ്റെ പ്രധാന ധർമ്മം ഇരുമ്പിനെ ആഗിരണം ചെയ്യുന്നു. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം, ആൻസർ ജീവകം സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം, ആൻസർ ജീവകം സി. ആഹാര പദാർത്ഥങ്ങൾ ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം, ജീവകം സി.
ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സി. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സി. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സി. ജലദോഷത്തിന് ഉത്തമ ഔഷധമാണ് ജീവകം സി. ജലദോഷത്തിന് ഉത്തമ ഔഷധമാണ് ജീവകം സി. മുറിവുണങ്ങാൻ കാലതാമസമെടുക്കുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ്? ജീവകം സി. മുറിവുണങ്ങുവാൻ കാലതാമസമെടുക്കുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ്? ആൻസർ ജീവകം സി. ജീവകം സിയുടെ അഭാവം മോണയിലെ രക്തസ്രാവത്തിന് കാരണമാകുന്നു. ജീവകം സിയുടെ അഭാവം മോണയിലെ രക്തസ്രാവത്തിന് കാരണമാകുന്നു. ജീവകം സിയുടെ സ്രോതസ്സ് ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക. ജീവകം സിയുടെ സ്രോതസ്സ് ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക. അടുത്ത് നമുക്ക് ഓരോ ജീവകത്തിൻ്റെയും അപര്യാപ്തത രോഗങ്ങൾ നോക്കാം. ജീവകം എ നിശാന്തത. ജീവകം എ നിശാന്തത അല്ലെങ്കിൽ സിറോഫ്താൽമിയ. ജീവകം എയുടെ അപര്യാപ്തത മൂലമാണ് നിശാന്തത അല്ലെങ്കിൽ സിറോഫ്താൽമിയ ഉണ്ടാകുന്നത്. ജീവകം ബി വൺ ബെറിബെറി. ജീവകം ബി വൺ ബെറിബെറി. ജീവകം ബി ത്രീ പെല്ലഗ്ര. ജീവകം ബി ത്രീ പെല്ലഗ്ര. ജീവകം സി സ്കർവി. ജീവകം സി സ്കർവി. ജീവകം ഡി കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നു. ജീവകം ഡിയുടെ അഭാവം മൂലമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്. ജീവകം ഇയുടെ അഭാവം മൂലമാണ് വന്ധ്യത ഉണ്ടാകുന്നത്. ജീവകം ഇയുടെ അഭാവം മൂലം വന്ധ്യത ഉണ്ടാകുന്നു. ജീവകം കെയുടെ അഭാവം മൂലം രക്തസ്രാവം ഉണ്ടാകുന്നു. ജീവകം കെയുടെ അഭാവം മൂലം രക്തസ്രാവം ഉണ്ടാകുന്നു. ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ആൻസർ ജീവകം ബി നയൻ. ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ആൻസർ ബി നയൻ. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഫോളിക് ആസിഡാണ് ബി നയൻ. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ബി നയൻ. ഇനി നമുക്ക് ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളും നോക്കാം. ജീവകം എയുടെ രാസനാമമാണ് റെറ്റിനോൾ. ജീവകം എയുടെ രാസനാമമാണ് റെറ്റിനോൾ. ജീവകം ബി വണ്ണിൻ്റെ രാസനാമമാണ് തയാമിൻ. ജീവകം ബി വണ്ണിൻ്റെ രാസനാമമാണ് തയാമിൻ. ജീവകം ബി ടുവിൻ്റെ രാസനാമമാണ് റൈബോഫ്ലാവിൻ. ജീവകം ബി ടുവിൻ്റെ രാസനാമമാണ് റൈബോഫ്ലാവിൻ. ജീവകം ബി ത്രീയുടെ രാസനാമമാണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. ജീവകം ബി ത്രീയുടെ രാസനാമമാണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. ജീവകം ബി ഫൈവിൻ്റെ രാസനാമമാണ് പാൻറ്റാത്തനിക് ആസിഡ്. ജീവകം ബി ഫൈവിൻ്റെ രാസനാമമാണ് പാൻറ്റാത്തനിക് ആസിഡ്. ജീവകം ബി സിക്സിൻ്റെ രാസനാമമാണ് പിരിഡോക്സിൻ. ജീവകം ബി സിക്സിൻ്റെ രാസനാമമാണ് പിരിഡോക്സിൻ. ജീവകം ബി സെവനിൻ്റെ രാസനാമമാണ് ബയോട്ടിൻ. ജീവകം ബി സെവനിൻ്റെ രാസനാമമാണ് ബയോട്ടിൻ. ജീവകം ബി നയണിൻ്റെ രാസനാമമാണ് ഫോളിക് ആസിഡ്. ജീവകം ബി നയണിൻ്റെ രാസനാമമാണ് ഫോളിക് ആസിഡ്. ജീവകം ബി ട്വൽവിൻ്റെ രാസനാമമാണ് സയനോകൊബാലമിൻ. ജീവകം ബി ട്വൽവിൻ്റെ രാസനാമമാണ് സയനോകൊബാലമിൻ. ജീവകം സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. ജീവകം സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. ജീവകം ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. ജീവകം ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. ജീവകം ഇയുടെ രാസനാമമാണ് ടൊക്കോഫെറോൾ. ജീവകം ഇയുടെ രാസനാമമാണ് ടൊക്കോഫെറോൾ. ജീവകം കെയുടെ രാസനാമമാണ് ഷില്ലോക്കിനോൺ. ജീവകം കെയുടെ രാസനാമമാണ് ഫില്ലോക്കിനോൺ. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? ആൻസർ വൈറ്റമിൻ സി. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? ആൻസർ വൈറ്റമിൻ സി. ആൻറ്റിറാക്റ്റിനിക് വൈറ്റമിൻ, സൺഷൈൻ വൈറ്റമിൻ, സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. ആൻഡ്ര ബ്യൂട്ടി വൈറ്റമിൻ,
ആൻറ്റി സ്റ്റെബിലിറ്റി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ കെ. ആൻറ്റി പെലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ ബി 3.